ഓ അപ്പൊ കുഞ്ഞാണിയെ, ഞാൻ ഇന്ന് എന്ത് കെട്ടിയറിയോ? രാവിലെ തന്നെ ഒരു ഇങ്ങോട്ട് പുല്ലട്ടിക്ക് പോകാൻ വേണ്ടി തുണി ഉപ്പാക്കെ മാറ്റി. ഈ ബസ് വരുന്നില്ല, ബസ് വരാൻ വേണ്ടി കൊറേ ഓട്ടോറിക്ഷകളൊക്കെ കത്തുക്കി. അപ്പൊ ഞാന് ചവിട്ടിയത് എവിടെ നെസ്റ്റ് ഇറങ്ങിയോട്ട്. അല്ല വളത്തിലല്ല, ഈ വളത്തിൽ എന്നാ പറയുന്നത്, ഞാൻ ചവിട്ടിയത് ഒരു പട്ടിന്റെ മേത്താ ഞാൻ ചവിട്ടിയത്. പാട്ടി ഒറ്റ പോക്ക് വിചാരിച്ചിട്ടുണ്ട, കടിച്ചോല്ലേ ചെയ്യാം, ഒന്നും കാട്ടിയില്ല. അതില് ഞാൻ അങ്ങനെ പോരുക, അതില് അവിടെ ഇങ്ങനെ പോരുമ്പോ ഞാൻ ഇങ്ങനെ നടന്നാ പോരുന്നത്. ആ അങ്ങനെ നടന്നു പോരുമ്പോ ഒരു ബസ് കിട്ടി. ആ ബസ് കയറി എന്നല്ല, ബസ് കയറി ആൾക്കാരുണ്ടിങ്ങനെ വെറും തിരക്കല്, ഇവിടെയല്ല. അപ്പൊ ഞാൻ കരുതി ഞാൻ അങ്ങനെ നിങ്ങളെടുത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിട്ടല്ല, ഞാൻ എന്റെ സീറ്റ് തെരഞ്ഞു പോവാണ്. പൊന്നാട് സുഹൃത്തുക്കൾ എങ്ങനെ അങ്ങോട്ട് ഇവിടെ മാറി. ആ സീറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ? ആ സീറ്റ് നമുക്ക് ഉണ്ട്. അത് നമുക്ക് മുന്നില് മുന്നിലല്ല, നേരെ കയറിന്റെ നേരെ ഇടത്ത് ഭാഗത്തുള്ള സീറ്റ് അവിടെ എഴുതി വെച്ചിട്ട് രണ്ടാക്ക ഇരിക്ക. ണെങ്കി നമ്മക്ക് ആരും നീപ്പിച്ചാ ഞമ്മളെ പോലത്തെ അല്ല, അല്ലാത്തോലൊക്കെ നമ്മൾ ചവിട്ടിട്ടോ, ഞമ്മളെ പോലത്തെ നീപ്പിച്ചാൽ ചിലപ്പോ. പിന്നെ അതിൽ ചില ആളുകൾ ഇങ്ങനെ കയറുമ്പോ ഇങ്ങനെ ചെലോലിപ്പോ എല്ലാരും ഒന്നുമില്ല, ഇങ്ങനെ ഉന്തും. അപ്പൊ അങ്ങനെ ഉന്തുമ്പോ ഞാൻ പറയും, ഉന്തുമ്പോ ഞാൻ എന്ത് പറയും? അപ്പൊ ഒന്നും പറയില്ല. കാരണം എന്തറിയോ, ഇത് വികലാംഗ സീറ്റാണ്, മാനസിക രോഗികളുണ്ടാവും, കയ്യോണ്ടും കാലുകൊണ്ട് പജ്ജാത്തവരുണ്ടാവും, കണ്ണ് കാണാത്തവരുണ്ടാവും, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ എന്താ ഒന്നും പറയലില്ല. കാരണം ചെറുപ്പം ഉണ്ടാൻ പറ്റാത്തവരും ഉണ്ടാവൂലെ, ഉണ്ടാൻ പറ്റാത്തവരും ഉണ്ടൂല, ഇതുപോലെ സഹായിരിക്കും. പക്ഷെ അല്ലാത്തവരും ഉണ്ടും മാനസിക രോഗികള്. അപ്പോ അങ്ങനെ ഇങ്ങനെ പോന്ന് ഞാന് പണ്ടാറടക്കിയാണ് പോയി ഹോട്ടലില വന്ന് കയറിയ. കേക്കുണ്ടോ? അനസിക്കോടല്ല ഞാനൊരു ചായ കുടിച്ചിട്ടാണ് ഈ ചെങ്ങന്മാരൊക്കെ പാടങ്ങനെ കണ്ടുമുട്ടി. നേരെ വൈകി ചിന്തിക്കല, കണ്ടുമുട്ടിന്നേ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈ പുബ്ബലാരും ഇങ്ങനെ കരുതാണ്. ആ ഹോട്ടലിനെ പറ്റി കുറ്റം പറഞ്ഞല്ലോ, ഇത് കേക്കണം. ഹോട്ടലിന് കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല, അടിപൊളി ഹോട്ടലാണ്. കേട്ടിട്ടില്ല, അനസ് കേട്ടിട്ടില്ല. എന്റെ ബേക്കറി ഇല്ലല്ലോ, അനസ് കേട്ടില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ആ കഥ നീളുക. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ഈ ഹോട്ടലിൽ ഒന്നൊരു ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് കജ്ജ് കാക്കാൻ വള്ളം തപ്പി നോക്കി. കജ്ജല്ല മനസ്സ, കൈ. ആ കയ്യ് കഴിഞ്ഞു. എങ്ങനെ കയ്യോ? ശരിക്കും സാഹിത്യകാരനാണ് ഞാൻ അറിയില്ല. ഞാൻ കജ്ജിന്നാ പറയാം, പക്ഷെ എന്നാലും നമ്മള് കേൾക്കുന്ന ആൾക്കാർക്ക് കയ്യെന്ന് അറിയാം. അതെ അതെ, കേൾക്കുന്ന ആൾക്കാർക്ക് കയ്യെന്ന് ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അങ്ങനെ ആൾക്കാർ അങ്ങനെ കയറി വരുമ്പോ അങ്ങട്ട് കുറച്ചാളും അങ്ങട്ട് കുറച്ചാളും ഇങ്ങട്ട്, നമുക്ക് കണ്ണാണ് വരല്ലോ, നമുക്ക് കണ്ണാണ്. അപ്പൊ ഇതെങ്കിലും പോയപ്പോ ഈ കണ്ടക്ടർമാര് വെല്ലടിക്കും പോലെ, കണ്ടക്ടർമാരെങ്ങനെ വെല്ലടിച്ചു അറിയോ, ബാക്കിൽ ഈ ചങ്ങായി ഇങ്ങനെ ഇരിക്കും. അത് വല്ലടിക്ക് ആൾക്കാര് കയറുന്നുണ്ട്. ഇവർക്ക് എന്താ ചെയ്യണം? കാരണം ഡ്രൈവർ പാവം, അയാൾ ഇങ്ങനെ വിടല്ലേ. തിരൂരോ? തിരൂര്. കല്യാണം അവിടെ. പിന്നെ ആ കല്യാണത്തിന് ജീരകം തന്നെ 1000 പറ ജീരക അരച്ചു കൊടുക്കും. അത് വലിയ ജീരകോ ചെറിയ ജീരകോ? വലിയ ജീരകം, വല്ലാത്ത ജാതി. പിന്നെ ചില കറികളൊക്കെ കടുവർത്തു. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മൂന്ന് തലല്ല കരിമീൻ. ആ കല്യാണത്തിന് പോകുമ്പോഴാണ് ഞങ്ങള് ചെറുക്കലെ കൊണ്ട് പോയി. പോകുമ്പോ ഒരു പാമ്പ് ഒരു പാമ്പിനെ തല രണ്ടും ബാലുമേ കടിച്ചിക്കണത്. അങ്ങനെ രണ്ടും ഒരു പാമ്പ് ഒരു പാമ്പിന് ബാലുമ കടിച്ചിട്ടുണ്ട്. അവസാനം ബാലുമ കടിച്ച് 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 രണ്ടും കൂടി മുണുങ്ങി മുണുങ്ങി, പിന്നെ ഒന്നുമില്ല. ആൾക്കാരോട് പറഞ്ഞ വിശ്വസിച്ചു. അതാ ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചു. ഞാനും ജാളാപ്പി ഞാൻ നടന്നു പോകുമ്പോഴേ ആദ്യം ഒരു പിന്നെ ഒരു പുലിയാന്ന് തോന്നുന്നു, ഒരു ചാട്ടം പുലിയെന്നെ തോന്നുന്നു. പുലിയെന്നെയാണല്ലേ?
തോന്നണ ആ തോന്നണ അവസാനം പിന്നെ നോക്കുമ്പോ ഒരു പെര പെരുന്നൊരു ഒച്ച അത്രേയുള്ളൂ. പിന്നെ എന്താ സംഭവിച്ചു അറിയില്ല, വല്ലാത്ത ജാതി. ആ ജാതി തള്ളലാണ് നമ്മൾ. അല്ല ഈ തള്ളൊക്കെ ഇപ്പൊ ആൾക്കാർ കേക്കുവോ? ഇതൊക്കെ യഥാർത്ഥല്ലേ? ആണോ? നിങ്ങള് പിന്നെ കോമൂച്ചിമ്മ ചക്ക ഉണ്ടായിരിക്കും കണ്ടു. പത്ത കുട്ടിയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അതാ പറയാ വിശ്വസിക്കുന്നില്ലേ, പിടിക്കണേ. എനിക്ക് വിശ്വാസം തെങ്ങുമ്മ ചക്ക ഉണ്ടായിരിക്കും. ഞാൻ ഉദാഹരണം പറയാൻ കാണോ, ഇപ്പൊ ചില മരത്തുമ്പോ കണ്ടങ്ങള് ഈ പിന്നെ പച്ചികൾ കൊണ്ടുവന്നിട്ടേ ആൽമരം മുളക്കലില്ലേ പച്ചിയോ പക്ഷികളെ പിന്നെ ചവണാക്കിളിയെ അങ്ങനെയുണ്ടോ? ഇതിപ്പോ കണ്ടിട്ടില്ലേ ആലുമരം മുളക്കുന്നുണ്ടല്ലേ ചില മരത്തുമ്പേ? കണ്ടിട്ടുണ്ട്. പിലാവുമ്മതേമാതിരിക്ക് വാഴക്കൊല ഇതൊന്നും പിന്നെ ആരും വെട്ടിയച്ച അല്ലല്ല, ഒട്ടിച്ചുക്കല്ല ഒട്ടിച്ചുക്കല്ല. മുപ്പത്തെ തലമുറക്കു പറഞ്ഞ അറിയില്ല അറിയില്ല അറിയില്ല. വട്ടോ വട്ടി പിടിപ്പിച്ചാ തരാം. വട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിപ്പോ എനിക്കും മനസ്സിലാവുണ്ടോ എന്ന് മനസ്സിലാവില്ല. എനിക്ക് സംശയം. നമ്മളെ ഈ നാട്ടിലൊക്കെ പഴയ കാലത്തെ വാഹനങ്ങൾ വന്നിരുന്നോ ഞങ്ങൾക്കല്ല സംശയമാണ്, കാരണം ഈ ഹോട്ടലല്ലേ ഒന്ന് വിട്ടിക്കണേ. അതെ 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 അതെ.